ജാർഖണ്ഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട തുടരുന്നു. അഞ്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവ് നന്ദകിഷോറിനെ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു. ജാർഖണ്ഡ് പോലീസും സേനയും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കണ്ടെത്തിയത്. ഇയാളുടെ പക്കൽ നിന്ന് ഒരു ഇൻസസ് റൈഫിളും 15 റൗണ്ടുകളും സുരക്ഷാസേന കണ്ടെടുത്തു. April 3 ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 5 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു. തലയ്ക്ക് 25 ലക്ഷം രൂപ വിലയിട്ടയാളും കൊല്ലപ്പെട്ടവരിലുണ്ട്. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ എല്ലാ പ്രവർത്തനങ്ങളും ബീഹാറിലും ജാർഖണ്ഡിലുമായി അന്ത്യം കുറിക്കുമെന്ന് മുമ്പ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ഒപ്പം രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരത അടുത്ത 4 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും അദ്ദേഹം 2019 തന്നെ വ്യക്തമാക്കിയിരുന്നു. ബീഹാറിലും ജാർഖണ്ഡിലും കമ്മ്യൂണിസ്റ്റ് ഭീകരത അവരുടെ അവസാന നാളുകളിലാണ്. രാജ്യദ്രോഹികളെ അമർച്ച ചെയ്യുന്നതിൽ അർദ്ധസൈനിക വിഭാഗമായ സീമാ സശസ്ത്ര ബൽ വിഭാഗം നൽകുന്ന സേവനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സീമാ സശസ്ത്ര ബൽ ജവാന്മാർ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടാണ് പോരാടുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കാണ് ഇവർ വഹിച്ചിട്ടുള്ളത്. കൂടാതെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചിരുന്നു. കാശ്മീരിൽ Article 370 റദ്ദാക്കൽ, അയോധ്യ വിധി എന്നിവയ്ക്ക് ശേഷം രാജ്യത്ത് സംഘർഷം ഉണ്ടായിട്ടില്ലെന്നും അമിത്ഷാ വിലയിരുത്തിയിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച രാജ്യത്തെ മുഴുവൻ പോലീസുകാരെയും അമിത്ഷാ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.